ഒരു 8 ന്റെ പണി കിട്ടി ട്രാമ്പ് ഇവിടുന്ന് ഏകദേശം ഒരു 가이즈 വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇപ്പോ നിൽക്കുന്നത് യുകെയിലെ സ്കോട്ട്ലൻഡ് എന്ന് പറഞ്ഞ രാജ്യത്തെ എഡിൻബ്ര എന്ന് പറഞ്ഞ സിറ്റിയിലാണ് ഇത് നമ്മുടെ യൂണിവേഴ്സിറ്റി ഓഫ് എഡിൻബ്ര ആണ് ഫെബ്രുവരി 12 നാണ് ഇങ്ങോട്ട് വന്നേ കുറച്ച് ടൈം എടുത്തു ഇങ്ങോട്ട് വരാൻ വിസ ഒക്കെ നേരത്തെ കിട്ടി പക്ഷേ കോവിഡ് റെസ്ട്രിക്ഷൻ കാരണം ഫ്ലൈറ്റ് ഒക്കെ ഇങ്ങനെ ക്യാൻസൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ചെന്നൈയിൽ നിന്നാണ് ബുക്ക് ചെയ്തത് പിന്നെ അത് ക്യാൻസൽ ആയി പിന്നെ ബാംഗ്ലൂരിലേക്ക് ആക്കി ലൈറ്റ് കുറച്ച് കുറവാണെന്ന് തോന്നുന്നു ബാംഗ്ലൂരിലേക്ക് ആക്കി അവിടെയും ഒരാവശ്യം ക്യാൻസൽ ആയി പിന്നെ 8 ലാസ്റ്റ് ഫെബ് 12 ഫ്ലൈറ്റ് കൺഫേംഡ് ആയി പിന്നെ ഇങ്ങോട്ട് കയറി പോന്നു ബസ്സിനാണ് ബാംഗ്ലൂർ വരെ പോയത് എന്നിട്ട് അവിടെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ റൂമിൽ സ്റ്റേ ചെയ്തു 11th ഞാൻ ബാംഗ്ലൂർ എത്തിയത് എന്നിട്ട് 11th അവിടെ സ്റ്റേ ചെയ്തു എന്നിട്ട് 12th മോർണിംഗ് 7:30 ആയിരുന്നു ഫ്ലൈറ്റ് ബ്രിട്ടീഷ് എയർവേസിൽ അങ്ങനെ അറ്റ് ലാസ്റ്റ് ഹീത്രോ ചെന്ന് ഹീത്രോൻ്റെ ഇമിഗ്രേഷൻ കഴിഞ്ഞ് എഡിൻബ്ര എത്തി സംഭവം സൂപ്പറാണ് നല്ല സെറ്റ് സ്ഥലം ഇന്നലെ ഇവിടെയൊക്കെ നല്ല മഞ്ഞായിരുന്നു നിങ്ങൾക്ക് ഇവിടെ കാണാം ഇപ്പോൾ തന്നെ കുറച്ച് മഞ്ഞൊക്കെ ഉണ്ട് കണ്ടോ കുറച്ച് മഞ്ഞ് ഇവിടെ ഉണ്ട് പക്ഷേ ഇതിപ്പോൾ ഓൾറെഡി മെൽറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ചെറുതായിട്ട് മഴയും പെയ്യുന്നുണ്ട് അപ്പോൾ മഞ്ഞൊക്കെ ഇവിടെ തീർന്നു തുടങ്ങുകയാണ് തണുപ്പ് ഇപ്പോൾ ഏകദേശം 6°C ആയിരിക്കും ഇന്നലെയൊക്കെ -5 ഒക്കെ ആയിരുന്നു ഇനി സ്നോ ഒക്കെ പയ്യെ മെൽറ്റ് ചെയ്ത് നോർമൽ രീതിയിലാവും അപ്പം എൻ്റെ ഒപ്പം രണ്ട് ഫ്രണ്ട് അവിടെ ഉണ്ട് യൂണിവേഴ്സിറ്റി ഓഫ് എഡിൻബ്രയുടെ സൈഡിൽ കൂടെ ഉള്ള ഒരു ടണലിൽ കൂടെയാണ് പോകാൻ പോണേ എന്താ വീഡിയോ ആണ് നീ പറഞ്ഞോ ഫോട്ടോ അന്ന് ഈ വീഡിയോ എന്ന് വെച്ചാൽ ബാംഗ്ലൂരിൽ നിന്ന് എഡിൻബ്ര വരെ ഞാൻ എങ്ങനെ എത്തി എൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു എന്നുള്ളൊരു ചെറിയ വീഡിയോ ഷെയർ ചെയ്യാൻ വേണ്ടിയായിരുന്നു അപ്പോൾ നമുക്കത് കാണാം കോവിഡ് റെസ്ട്രിക്ഷൻ കാരണം കൊച്ചി ടു ലണ്ടൻ ഡയറക്റ്റ് ഫ്ലൈറ്റ് ഉണ്ടായില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ ടിക്കറ്റ് ബാംഗ്ലൂരിൽ നിന്നാണ് എടുത്തത് അങ്ങനെ ബാംഗ്ലൂർ എയർപോർട്ടിൽ ചെന്ന് അവിടുന്ന് ബോർഡിംഗ് പാസ് മേടിച്ചു ചെക്ക് ഇൻ ലഗേജ് വെയിറ്റ് ഒക്കെ നോക്കി കയറ്റി വിട്ടു അത് കഴിഞ്ഞിട്ട് പിന്നെ സെക്യൂരിറ്റി ചെക്ക് ആയിരുന്നു സെക്യൂരിറ്റി ചെക്കും പ്രോപ്പറായിട്ട് പോയി അടുത്തത് പിന്നെ ഫ്ലൈറ്റ് ബോർഡ് ചെയ്യലായിരുന്നു പക്ഷേ ഫ്ലൈറ്റ് ബോർഡ് ചെയ്യാൻ ഇനിയും ഏകദേശം ഒരു 2-3 hours ഉണ്ടായി ബോർഡിംഗ് പാസ് മേടിക്കുന്ന സമയത്ത് എനിക്ക് കുറച്ച് മലയാളി ഫ്രണ്ട്സിനെ കിട്ടി അവർ എഡിൻബ്ര അപ്പം യൂണിവേഴ്സിറ്റിയിലായിരുന്നു അപ്പോൾ ഞാനും അവരും ഡ്യൂട്ടി പെയ്ഡ് ഷോപ്പൊക്കെ ഒന്ന് ജസ്റ്റ് നടന്ന് കാണാമായിരുന്നു ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ലിക്കർ കാറ്റഗറിയാണ് അപ്പോൾ നമ്മൾ ജസ്റ്റ് ലിക്കറിൻ്റെ ഒക്കെ പ്രൈസസ് നോക്കായിരുന്നു നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ പ്രൈസൊക്കെ ഭയങ്കര കുറവാണ് നല്ല വ്യത്യാസം ഉണ്ടായി നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും തന്നെ ഈ ഡ്യൂട്ടി ഷോപ്പിൽ നിന്ന് കിട്ടും പക്ഷേ നിങ്ങൾ ബൾക്കായിട്ട് മേടിക്കേണ്ടി വരും എന്നാലും റേറ്റ് അത്യാവശ്യം നല്ല ഡിഫറൻസ് ഉണ്ട് വളരെ കുറവാണ് നമ്മളുടെ നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ ഡ്യൂട്ടി ഷോപ്പൊക്കെ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ നാപ്പിയർ യൂണിവേഴ്സിറ്റിയിലുള്ള മലയാളീസ് ബോർഡിംഗ് ഗേറ്റിൻ്റെ അങ്ങോട്ട് നടന്നു പക്ഷേ ഞാൻ ഡ്യൂട്ടി ഷോപ്പിൽ തന്നെ നിന്നു കാരണം എൻ്റെ സെയിം യൂണിയിൽ പഠിക്കുന്ന ഒരുത്തിന് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അവൻ്റെ പേര് ഡാനി എന്നായിരുന്നു അവൻ്റെ സെക്യൂരിറ്റി ചെക്ക് കഴിയാൻ കുറച്ച് ടൈം എടുത്തു അപ്പോൾ അവന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു അങ്ങനെ അവനും വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ നേരെ ബോർഡിംഗ് ഗേറ്റിൻ്റെ അങ്ങോട്ട് നടന്നു ആ വഴിക്ക് പോയപ്പോഴാണ് ഇങ്ങനത്തെ ഒരു സ്ഥലം കണ്ടത് റെസ്റ്റോറൻറ്റ്സും ബാർസും ഒക്കെ ആയിരുന്നു നമുക്ക് അത്യാവശ്യം വിശപ്പുണ്ടായി അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഷോപ്പിൽ കയറി കോഫി കുടിക്കാമെന്ന് വിചാരിച്ചു ഷോപ്പിൽ കയറി കോഫീൻ്റെ റേറ്റ് ചോദിച്ചപ്പോഴാണ് 250 rupees എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ ഞാൻ വേണ്ടാന്ന് പറഞ്ഞു പക്ഷേ ഡാനിക്ക് അത്യാവശ്യം വിശപ്പുണ്ടായി അതുകൊണ്ട് അവൻ ഒരു ബർഗർ ഓർ എന്തോ ഒരു ചിക്കൻ പപ്സ് അങ്ങനെ എന്തോ ഓർഡർ ചെയ്തു അങ്ങനെ അവൻ ഓർഡർ വെയിറ്റ് ചെയ്ത് ആ ഷോപ്പിൽ തന്നെ ഇരുന്നു അവൻ ഓർഡർ ചെയ്ത ഐറ്റം തന്നെ 250 rupees ആയി ഞാനപ്പോൾ പിന്നെയും വേറെ വേറെ ഷോപ്പിൽ ഇങ്ങനെ കയറി നടക്കായിരുന്നു എന്തെങ്കിലും ചീപ്പായിട്ട് എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമെന്ന് അറിയാൻ വേണ്ടി അങ്ങനെ കുറച്ച് നടന്നു കഴിഞ്ഞപ്പോൾ ഡ്രിങ്കിങ് വാട്ടറിൻ്റെ സ്പേസിലെത്തി അവിടെ നിന്ന് കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു അങ്ങനെ പിന്നെ വാഷ്റൂമിലൊക്കെ പോയി തിരിച്ച് ഡാനി ഇരിക്കുന്ന സ്ഥലത്തേക്ക് വന്നു അവൻ ഓർഡർ ചെയ്ത സാധനം കിട്ടി അവൻ ഓർഡർ ചെയ്തത് എന്തോ ചിക്കൻ പപ്സ് അങ്ങനെ എന്തോ ആയിരുന്നു അപ്പോൾ അവൻ അത് ടേബിളിൽ ഇരുന്ന് കഴിക്കാൻ തുടങ്ങി ഞാനപ്പോൾ വേറെ അപ്പുറത്തെ സൈഡിൽ വേറെ ഷോപ്പ്സ് ഉണ്ടായി അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ആ ഷോപ്പിൽ കയറാൻ പോയി അങ്ങനെ ഓരോരോ ഷോപ്പ് ഇങ്ങനെ കയറി നടന്ന് 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 അറ്റ്ലാസ്റ്റ് എനിക്ക് ഏറ്റവും ചീപ്പസ്റ്റ് സാധനം കിട്ടി അതാണ് ബിങ്കോ 50 rupees ഒരു ബിങ്കോ വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു അങ്ങനെ ബിങ്കോ ഒക്കെ കഴിച്ച് പിന്നെ നമ്മൾ ബോർഡിംഗ് ഗേറ്റിന് അങ്ങോട്ട് പോകുമായിരുന്നു ഇപ്പോൾ നിങ്ങൾ കാണുന്നത് വേറെ ആരുമല്ല ഞാൻ തന്നെയാണത് എയർപോർട്ടിൽ മാസ്ക് മസ്റ്റാണ് അങ്ങനെ ഞങ്ങൾ ബോർഡിംഗ് ഗേറ്റിൻ്റെ അടുത്തെത്തി ഈ ഇരിക്കുന്നത് നാപ്പറിൽ പഠിക്കുന്ന മലയാളീസാണ് ഇവിടെ പിന്നെ വേറെ കുറച്ച് ഷോപ്പ്സൊക്കെ ഉണ്ട് സ്വീറ്റ്സും അങ്ങനെയൊക്കെ അങ്ങനെ കുറച്ചും കൂടി ബാക്കിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ
വിൻഡോ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ കൂടെ നേരെ കാണുന്ന ഫ്ലൈറ്റാണ് നമുക്ക് പോകാനുള്ള ഫ്ലൈറ്റ്. ബ്രിട്ടീഷ് എയർവേസിൻ്റെ BA 118 ഫ്ലൈറ്റാണ്. അതിപ്പോൾ ക്ലീനിങ് പ്രോസസ്സിലാണെന്ന് തോന്നുന്നു, കാരണം നമ്മളോട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായി. അങ്ങനെ കുറച്ച് നേരം നിന്ന് കഴിഞ്ഞ് ബോർഡിംഗ് പ്രോസസ്സൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലേക്ക് കയറാണ്. ഇതാണ് ഫ്ലൈറ്റിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന വഴി. കുറച്ചും കൂടി നടന്നു കഴിഞ്ഞപ്പോൾ ഫ്ലൈറ്റിൻ്റെ എൻട്രൻസിലെത്തി. അങ്ങനെ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലേക്ക് കയറി, അവിടെ എയർ ഹോസ്റ്റസ്റ്റൊക്കെ നിൽക്കണ്ടായി. അവരൊക്കെ വെൽക്കം അങ്ങനെ എന്തുകൊണ്ടൊക്കെ പറഞ്ഞ് നമ്മൾ വെൽക്കം ചെയ്തു. അകത്തേക്ക് കയറിയപ്പോഴാണ് സോഷ്യൽ ഡിസ്റ്റൻസിങ് നല്ലോണം ഉണ്ടെന്ന് മനസ്സിലായത്. നല്ല തിരക്കായിരുന്നു, കാരണം ബാഗൊക്കെ മുകളിലേക്ക് കയറ്റി വയ്ക്കാൻ. ഫ്ലൈറ്റ് റൺവേ കൂടെ ഓടിത്തുടങ്ങി. അറൗണ്ട് ഒരു 60-70 കിലോമീറ്റർ അവർ സ്പീഡിൽ ആണ് ഓടുന്നത്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മുടെ പൈലറ്റ് ഗിയർ അങ്ങോട്ട് മാറ്റി. ഗിയർ മാറ്റിയപ്പോൾ 70 കിലോമീറ്റർ അവർ സ്പീഡിൽ നിന്ന് ഒറ്റയടിക്കുകയാണ് 250 കിലോമീറ്റർ അവറിലായേ. അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, കാരണം ഒറ്റയടിക്ക് ആ സ്പീഡിലേക്ക് എത്തുമ്പോൾ എന്തൊരു എഫക്റ്റ് എന്തോ വന്നിട്ടുണ്ടായി. അങ്ങനെ കുറച്ച് നേരം അങ്ങോട്ടും ആ സ്പീഡിൽ തന്നെ ഓടിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് ബാംഗ്ലൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ഗ്രൗണ്ടിൽ നിന്ന് ടേക്ക് ഓഫായി. ആക്ച്വലി എനിക്ക് കിട്ടിയത് വിൻഡോ സീറ്റ് അല്ലായിരുന്നു, പക്ഷേ എൻ്റെ അപ്പുറത്തിരുന്ന ഒരു മലയാളിയാണ്, ഒരു മലയാളി ചേച്ചിയായിരുന്നു. പുള്ളിക്കാരി കണ്ണൂരിൽ നിന്നായിരുന്നു. ആ ചേച്ചീൻ്റെ കൊച്ചും ഉണ്ടായി. ആ ചേച്ചിയാണ് എനിക്കിതെല്ലാം ഷൂട്ട് ചെയ്തു തന്നത്. അങ്ങനെ ടേക്ക് ഓഫായി. സ്കൈയും ആ ബ്യൂട്ടിയൊക്കെ കണ്ട് അങ്ങനെ നിന്നു. എന്തായാലും ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്, കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഫ്ലൈറ്റ് എടുക്കുന്നത്. ടേക്ക് ഓഫൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ ചേച്ചി ക്യാമറ എനിക്ക് തന്നു. ഒരു ടാങ്ക്സും പറഞ്ഞ് ഞാൻ ക്യാമറ മേടിച്ചു. സീറ്റിൻ്റെ ഫ്രണ്ടിൽ ഇൻഫോർടൈൻമെൻ്റ് ആയിട്ട് കുറേ സംഭവങ്ങളുണ്ടായി. ഇൻഫോർടൈൻമെൻറ്റ് സ്ക്രീൻ ഉണ്ടായി, അതിൽ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഫ്ലൈറ്റിൻ്റെ എത്ര കിലോമീറ്റേഴ്സ് കവർ ചെയ്തു, എത്ര സ്പീഡിലാണ് പോണേന്നൊക്കെ കാണിക്കാം. ഇപ്പോൾ പോണത് 370 കിലോമീറ്റർ പെർ അവറാണ്. അത് കുറവായിരുന്നു. ഞാനിരിക്കുന്ന സീറ്റിൻ്റെ ബാക്കിൽ ഒരു മലയാളി ചേട്ടനായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ സീറ്റ് അങ്ങോട്ട് എക്സ്ചേഞ്ച് ചെയ്തു. കുറേ നേരം ഇരുന്ന് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്നാക്സ് വന്നു. കുറേ നേരം എടുത്തു സ്നാക്സ് വരാൻ വേണ്ടി. നമ്മൾ അത്യാവശ്യം ഹംഗ്രി ആയിരുന്നു, എന്തായാലും വന്നു, സന്തോഷം. അപ്പോൾ സ്നാക്സിൽ നമുക്ക് കിട്ടിയത് ഒരു സോസേജ് ഉണ്ടായി, പിന്നെ മുട്ട പൊരിച്ചതുണ്ടായി, പിന്നെ ചോക്ലേറ്റ് ഫില്ല് ചെയ്തൊരു കപ്പ് കേക്ക് ഉണ്ടായി, പിന്നെ ഫ്രൂട്ട് സലാഡ് ഉണ്ടായി, പിന്നെ ഒരു വാട്ടർ ബോട്ടിൽ ഉണ്ടായി, പിന്നെ സ്പൂണും ഫോർക്കും ഉണ്ടായി, പിന്നെ ഒരു കപ്പ് കോഫി ഉണ്ടായി. ഇതായിരുന്നു നമ്മുടെ സ്നാക്സ്. സ്നാക്സൊക്കെ നല്ല രസമായിരുന്നു, അതൊക്കെ നമ്മൾ കഴിച്ചു, നല്ല സ്നാക്സ് ആയിരുന്നു. അങ്ങനെ പിന്നെ നമ്മളിപ്പോൾ പാകിസ്ഥാൻ്റെ മുകളിൽ കൂടെയാണ് പറന്നുകൊണ്ടിരിക്കുന്നത്. ആ കാഴ്ചയൊക്കെ ഒന്ന് കണ്ടു, ഒരു മരുഭൂമി പോലെ ഒരു സ്ഥലമായിരുന്നു. ഫ്ലൈറ്റിലെ ലൈറ്റൊക്കെ അങ്ങനെ ഓഫാക്കി. ഇപ്പോൾ എന്താ പറയുക, ഒരു ഡിം ലൈറ്റിംഗ് ആയിരുന്നു, നല്ല രസമായിരുന്നു അത് കാണാൻ. എല്ലാവരും പയ്യെ കിടന്നുറങ്ങാനൊക്കെ തുടങ്ങി, പക്ഷേ ഞാനും എൻ്റെ ഫ്രണ്ട് സിനിമ ഒക്കെ കാണാമായിരുന്നു. മലയാളം ഫിലിമും ഉണ്ടായി. പിന്നെ നമ്മൾ അത്യാവശ്യം ഗെയിംസൊക്കെ കളിച്ചു, ആംഗ്രി ബേർഡ്സൊക്കെ ആയിരുന്നു എന്നുള്ളൂ. അങ്ങനെ അതുമൊക്കെ കുത്തി കുറച്ച് നേരം അങ്ങനെ സമയം കളഞ്ഞു. പിന്നെയും നമുക്ക് വിഷപ്പായി. വിൻഡോയിലേക്ക് കൂടെ നോക്കിയപ്പോഴാണ് നിറച്ചും ഐസും കട്ടയൊക്കെ കാണുന്നത്. അങ്ങനെ മാപ്പ് എടുത്ത് നോക്കിയപ്പോൾ പോളണ്ടിൻ്റെ മുകളിൽ കൂടെയാണ് നമ്മളിപ്പോൾ പറന്നുകൊണ്ടിരിക്കുന്നത്. താഴേക്ക് നോക്കുമ്പോൾ നല്ല രസമായിരുന്നു, പക്ഷേ വിഷപ്പ് നമുക്ക് അടക്കാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ നാട്ടിലെ ഏകദേശം ഒരു 5 മണിയായപ്പോഴാണ് ഉച്ചക്കലത്തെ ഫുഡ് കിട്ടിയത്. മീൽസിന് കാര്യമായിട്ടൊന്നും കഴിക്കാനൊന്നും ഉണ്ടായില്ല. പിന്നെ എനിക്ക് അധികം ഇഷ്ടമൊന്നും ആയില്ല, കാരണം നമുക്ക് കഴിക്കാൻ കിട്ടിയത് വേറെ ഒന്നുമല്ല. ഒരു ബോട്ടിൽ വാട്ടർ ഉണ്ടായി, പിന്നെ ഒരു ബാർ ചോക്ലേറ്റ് ഉണ്ടായി, പിന്നെ ഒരു സാൻഡ്വിച്ച് ഉണ്ടായി, പിന്നെ കുറച്ച് റൈസ് ഉണ്ടായി. പക്ഷേ റൈസ് എന്ന് പറയാൻ പറ്റില്ല, അത് വേറെ എന്തൊരു സാധനമായിരുന്നു. പിന്നെ ഒരു ക്യാൻ ബിയർ തന്നെയുണ്ടായി, പിന്നെ ഒരു ചെറിയ ബോട്ടിൽ വൈനും ഉണ്ടായി. വൈൻ എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ പോലെയല്ല, നല്ല കിക്കാണ്. മീൽസ് കഴിച്ചിരിക്കുന്ന സമയത്ത് എയർ ഹോസ്റ്റസ് ഒരു സാമ്പിൾ ബോട്ടിൽ വിസ്കി കൊണ്ടുവന്നു. നമുക്ക് തന്ന ബിയർ തന്നെ നമ്മൾ കുടിച്ചിട്ടില്ല, വൈൻ തന്നെ കുടിച്ചപ്പോൾ നല്ല ഓവർ കിക്ക് പോലെയാണ് തോന്നിയത്. മീൽസൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെയും ബോറടി തുടങ്ങി, പിന്നെയും ഇൻഫോർടൈൻമെൻറ്റും ഇട്ട് പണിയാൻ തുടങ്ങി. 850 കിലോമീറ്റർ പെർ അവർ സ്പീഡിലാണ് നമ്മുടെ ഫ്ലൈറ്റ് പറന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഫ്ലൈറ്റ് യാത്ര എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല, കാരണം നല്ല ബോറടിയാണ് ഫ്ലൈറ്റിൽ. നമുക്ക് വേറൊന്നും ചെയ്യാൻ പറ്റില്ല, വൈഫൈ ഇല്ല. വൈഫൈ ഉണ്ട്, പക്ഷെ നമ്മളെന്തോ പാക്കേജ് പർച്ചേസ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ പറക്കുന്നത് ലണ്ടൻ്റെ മുകളിൽ കൂടെയാണ്, പക്ഷെ നല്ല ക്ലൗഡ്സ് കാരണം നമുക്ക് താഴെ ഒന്നും കാണാൻ പറ്റുന്നില്ല. അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് ഹീത്രോ റൺവേയിലേക്ക് അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ലണ്ടൻ സിറ്റി ഒക്കെയാണ്, ലണ്ടൻ സിറ്റി അല്ല, ലണ്ടനാണ്. അങ്ങനെ ഹീത്രോ റൺവേയിലേക്ക് നമ്മുടെ ഫ്ലൈറ്റ് പയ്യെ താഴാണ്. നല്ലൊരു സ്മൂത്ത് ലാൻഡിംഗ് ആയിരുന്നു, ഒരു ചെറിയ കുലുക്കൊക്കെ ഉണ്ടായി, എന്നാലും നല്ലൊരു രസം. അങ്ങനെ ഒരു സേഫ് ലാൻഡിംഗ് കഴിഞ്ഞ് നമ്മൾ ഹീത്രോ എയർപോർട്ടിലെത്തി. അങ്ങനെ
അങ്ങനെ ഞാൻ എൻ്റെ ലഗേജ് എടുത്ത് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇപ്പം നിങ്ങൾ കാണുന്നത് ബിസിനസ് ക്ലാസ് സീറ്റാണ്. എൻ്റെ കൂടെ ഉണ്ടായ ഡാനി സ്റ്റീഫിന് കിട്ടിയ സീറ്റ് ഇവിടെയായിരുന്നു. അടുത്തത് ഹീത്രോയിലെ എൻ്റെ ഇമിഗ്രേഷൻ കഴിഞ്ഞ് എഡിൻബ്രയിലേക്കുള്ള ഫ്ലൈറ്റ് ക്യാച്ച് ചെയ്യണം. അതിന് ഫ്ലൈറ്റ് കണക്ഷൻ പാത്ത് ഫോളോ ചെയ്ത് ഒരു മെട്രോയിലെത്തി. അങ്ങനെ ഞാൻ മെട്രോയിൽ കയറി അടുത്തൊരു സ്ഥലത്ത് കൊണ്ടുവന്ന് എൻ്റെ മെട്രോ നിർത്തി. ഈ മെട്രോ എയർപോർട്ടിൻ്റെ അകത്തുള്ള മെട്രോ തന്നെയാണ്. ഇമിഗ്രേഷൻ നല്ല ക്യൂ ഉണ്ടായി. അതുകൊണ്ട് തന്നെ നമ്മുടെ സെക്കൻഡ് കണക്ഷൻ ഫ്ലൈറ്റ് നല്ലോണം ഡിലേ ആയി. കാരണം നല്ലൊരു ക്യൂ ആയിരുന്നു നമ്മുടെ ഫ്രണ്ടിൽ. അങ്ങനെ എൻ്റെ ഇമിഗ്രേഷൻ കഴിഞ്ഞു. ഇമിഗ്രേഷൻ പ്രത്യേകിച്ചൊന്നും എന്നോട് ചോദിച്ചില്ല ഏത് യൂണിവേഴ്സിറ്റി ഏത് കോഴ്സ്, അതുമാത്രം എന്നോട് ചോദിച്ചുള്ളൂ. അടുത്തത് എൻ്റെ സെക്യൂരിറ്റി ചെക്ക് ആയിരുന്നു. അതും പ്രോപ്പറായിട്ട് പോയി. സെക്യൂരിറ്റി ചെക്കിൻ്റെ ടൈമിൽ നമ്മുടെ ഹാൻഡ് ബാഗിലും ക്യാബിൻ ബാഗിലും ഉള്ള ഇലക്ട്രോണിക്സും ലാപ്ടോപ്പൊക്കെ പുറത്ത് വയ്ക്കണം. പിന്നെ ജാക്കറ്റും ബെൽറ്റും ഒക്കെ ഊരണം. പിന്നെ ഷൂസും ഊരണം. അത് കഴിഞ്ഞ് ഇനി എഡിൻബ്രയിലേക്കുള്ള ഫ്ലൈറ്റിൻ്റെ ഗേറ്റ് എവിടെയാണെന്നുള്ളത് കണ്ടുപിടിക്കലായിരുന്നു. അതങ്ങനെ കണ്ടുപിടിച്ചു. അങ്ങനെ എഡിൻബ്രയിലേക്കുള്ള ഫ്ലൈറ്റ് ഞാൻ ബോർഡ് ചെയ്തു. അതൊക്കെ നല്ല പ്രോപ്പറായിട്ട് പോയി. എനിക്ക് വിൻഡോ സീറ്റ് ആയിരുന്നു കിട്ടിയത്. ഫ്ലൈറ്റ് അത്രയ്ക്ക് നല്ലതൊന്നുമല്ലായിരുന്നു. ഇൻഫോർടൈൻമെൻ്റ് ഒന്നുമില്ല. കാരണം എഡിൻബ്രയിലേക്ക് ജസ്റ്റ് ഫ്രം ലണ്ടൻ 45 മിനിറ്റ്സ് ഉണ്ടായുള്ളൂ. അങ്ങനെ ഹീത്രോയിൽ നിന്ന് നമ്മുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആയി. ഇതാണ് ലണ്ടൻ ഹീത്രോ എയർപോർട്ട്. അങ്ങനെ ഫ്ലൈറ്റ് മേഘങ്ങളുടെ ഇടയക്കോടെ മുകളിലേക്ക് പൊങ്ങായിരുന്നു. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് മേഘങ്ങളുടെ ഏറ്റവും മുകളിലെത്തി. നല്ലൊരു വ്യൂ ആയിരുന്നു. നേരെ കാണുന്നത് നമ്മുടെ സൂര്യൻ തന്നെയാട്ടോ. നല്ലൊരു വ്യൂ ആയിരുന്നു ഇവിടെ നിന്ന്. കഴിഞ്ഞ ഫ്ലൈറ്റിൽ എനിക്ക് ഇങ്ങനത്തെ ഒരു വ്യൂ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയില്ല. കാരണം ഞാൻ വിൻഡോ സീറ്റ് അല്ലായിരുന്നു. എന്നാലും ഈ ഒരു വ്യൂ എനിക്ക് കഴിഞ്ഞ ഫ്ലൈറ്റിൽ കിട്ടിയുണ്ടായില്ല. ഇത് നല്ല ബ്യൂട്ടിഫുൾ സീനറി ആയിരുന്നു. നമുക്ക് മേഘങ്ങളുടെ ഇടയിൽക്കൂടെ തന്നെ താഴെ ഗ്രൗണ്ട് കാണാൻ പറ്റും. നല്ല മഞ്ഞൊക്കെ വിരിഞ്ഞ് കിടക്കുന്ന സ്ഥലങ്ങളായിരുന്നു അത്. ലൂട്ടൺ ഭാഗമാണെന്ന് തോന്നുന്നു. അങ്ങനെ മേഘങ്ങളുടെ അടുത്ത് നിന്ന് നല്ല ഉയരത്തിലെത്തി. ഇപ്പോൾ കാണാൻ അതിലും നല്ല മനോഹരമായ വ്യൂ ആയിരുന്നു. നല്ല ബ്യൂട്ടിഫുൾ സീനായിരുന്നു. എൻ്റെ അടുത്തിരിക്കുന്നത് രണ്ട് റഷ്യൻ പിള്ളേരായിരുന്നു, ഗേൾസ് ആയിരുന്നു. അവർ റഷ്യനിലായിരുന്നു സംസാരിച്ചത്. അതുകൊണ്ട് ഒരു പേടിപ്പെടുത്തുന്ന സൗണ്ടായിരുന്നു അതൊക്കെ. അങ്ങനെ നാട്ടിലെ ഏകദേശം ഒരു 11 മണിയായപ്പോൾ എഡിൻബ്ര സിറ്റി എത്തി. നമ്മുടെ ഫ്ലൈറ്റ് കുറച്ച് ഡിലേ ആയിരുന്നു, കണക്ഷൻ ഫ്ലൈറ്റ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് എഡിൻബ്ര സിറ്റിയാണ്. അപ്പോൾ അങ്ങനെ എഡിൻബ്ര എയർപോർട്ടിലേക്ക് നമ്മുടെ ഫ്ലൈറ്റ് പയ്യെ താങ്ങിക്കൊണ്ടിരിക്കുകയാണ് ലാൻഡിങ്ങിന് വേണ്ടി. ഞാനങ്ങനെ ലഗേജൊക്കെ എടുത്ത് പുറത്തേക്ക് ഇറങ്ങി. പുറത്തിറങ്ങിയപ്പോൾ തന്നെ ബസ് സ്റ്റേഷനും ട്രാമ്പും കണ്ടു. എന്നെ ഒരു ഫ്രണ്ട് പിക്ക് ചെയ്യാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായി. പക്ഷേ അവന് അർജൻറ്റ് ഡ്യൂട്ടി ഉണ്ടായി. അതുകൊണ്ട് ഞാൻ ട്രാമ്പിൽ ഒരു ടിക്കറ്റ് എടുത്ത് ട്രാമ്പിൻ്റെ ഉള്ളിൽ കയറി. അവിടെ ഉള്ളിൽ ലഗേജൊക്കെ വെക്കാൻ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. അധികം ആൾക്കാരൊന്നും ഉണ്ടായില്ല. അപ്പോൾ ടിക്കറ്റിന് എനിക്ക് 6.5 pounds ആണ് ആയെ. എയർപോർട്ട് ടു പ്രിൻസ് സ്ട്രീറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥലം വരെ. തണുപ്പെന്ന് വെച്ചാൽ നല്ല ഫ്രീസിങ് ആയിരുന്നു. -5 എന്തോ ആയിരുന്നു തണുപ്പ്. അതുകൊണ്ട് എൻ്റെ ജാക്കറ്റ് അത്രയ്ക്ക് നല്ലതല്ലായിരുന്നു. ഹുഡീസ് ആയിരുന്നു ഞാൻ ഇട്ടെ. ഞാൻ ഫ്രീസിങ് ആയിരുന്നു ഭാഗത്തിന്. ബാംഗ്ലൂരിൽ നിന്ന് ഞാൻ ഒരു ഗ്ലൗസ് മേടിച്ചിട്ടുണ്ടായി. ഗൂഗിൾ മാപ്സ് എന്നോട് വെസ്റ്റ് എൻഡ് എന്ന് പറയുന്ന സ്ഥലത്ത് ഇറങ്ങാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ ഇറങ്ങി. തണുപ്പെന്ന് വെച്ചാൽ നല്ല തണുപ്പായിരുന്നു. ഇനി ഇവിടെ നിന്ന് ടാക്സി ഒന്നും പിടിക്കാൻ കിട്ടിയില്ല. കാരണം ടാക്സി ഒന്നും കാണുന്നില്ല. അതുകൊണ്ട് ഏകദേശം 1 mile എനിക്ക് നടക്കേണ്ടി വന്നു എൻ്റെ ഫ്ലാറ്റിലേക്ക്. മഞ്ഞ് വീണ് കിടക്കുന്നത് കൊണ്ട് ട്രോളി ഉണ്ടാ നല്ല പാടായിരുന്നു. അതുകൊണ്ട് ഒരു ട്രോളിയൊക്കെ ഞാൻ പൊക്കി പിടിച്ചുകൊണ്ടാണ് പോയത്. എൻ്റെ കയ്യിൽ 2 വലിയ ട്രോളി ബാഗും ഒരു ചെറിയ ട്രോളി ബാഗും പിന്നെ ഒരു ഹാൻഡ് ബാഗും ആയിരുന്നു കയ്യിലുണ്ടായേ. എനിക്ക് പിന്നെ ഒരു 8 പണി കിട്ടി. കാരണം എൻ്റെ ഫോണിലത്തെ GPS പ്രോപ്പറായിട്ടൊന്നും വർക്ക് ചെയ്യുന്നുണ്ടായില്ല. മിക്കവാറും തണുപ്പിൻ്റെ ആയിരിക്കും. അതുകൊണ്ട് കുറേ വഴിയൊക്കെ തെറ്റിപ്പോയി. 15 മിനിറ്റ് ആണ് എനിക്ക് എൻ്റെ റൂമിലേക്ക് നടക്കാനുള്ളത്. ഇപ്പോൾ തന്നെ ഓൾറെഡി ഒരു 1/2 hour ഞാൻ നടന്നു. കാരണം എൻ്റെ വഴിയൊക്കെ തെറ്റിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഏകദേശം ഇവിടെ നിന്ന് അറൗണ്ട് 1.5 miles കൂടെ ഉള്ളൂ നടക്കാൻ. എൻ്റെ ഫ്ലാറ്റിലുള്ള കൂട്ടുകാരൻ എന്നോടൊരു ലാൻഡ് മാർക്കായിട്ട് ടോൾ ക്രോസ് പോസ്റ്റ് ഓഫീസാണ് പറഞ്ഞു തന്നെ. അപ്പോൾ ഞാനൊരു സ്കോട്ടിഷ് ചേച്ചീനെ കണ്ടപ്പോൾ ആ ചേച്ചീനോട് ചോദിച്ചു ടോൾ ക്രോസ് പോസ്റ്റ് ഓഫീസ് എവിടെയാണ്. അപ്പോൾ ആ ചേച്ചി എന്നെ ഗൈഡ് ചെയ്തു. അങ്ങനെ ഞാൻ അറ്റ്ലാസ്റ്റ് ടോൾ ക്രോസ് പോസ്റ്റ് ഓഫീസിൻ്റെ അടുത്തെത്തി. അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ ഒരു പ്രാവശ്യം വീഡിയോ കോൾ ചെയ്തപ്പോൾ സബ്വേ കാണിച്ചു തന്നു. അപ്പോൾ ഞാൻ നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ സബ്വേ ഉണ്ട്. അപ്പോൾ ഞാൻ തീരുമാനിച്ചു എൻ്റെ ഫ്ലാറ്റ് ഇവിടെയാണ്. പക്ഷേ എൻ്റെ ഫോണിലത്തെ ചാർജ് തീർന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ ഫോണ് ചാർജ് ചെയ്യാൻ പവർ ബാങ്കിൽ കുത്തിയിട്ടേക്കാം. അന്നാലാണ് എൻ്റെ ഫ്രണ്ടിനെ എനിക്ക് വിളിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ അറ്റ് ലാസ്റ്റ് എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചു. 2 friends ഉണ്ടായി. അവർ മലയാളീസ് തന്നെയാണ്. അങ്ങനെ അവർ 2 പേരും താഴേക്ക് വന്നു. എൻ്റെ ലഗേജൊക്കെ പിക്ക് ചെയ്ത് മുകളിലേക്ക് പോയി. ഞാനും റൂമിലേക്ക് പോയി. നമ്മുടെ ഫ്ലാറ്റ് 3rd floor ആയിരുന്നു. ഞാനങ്ങനെ റൂമിലെത്തി.
ഞാൻ കാണുന്ന വഴിക്കൂടെയൊക്കെയാണ് നടന്നു വന്നത്. ഇപ്പോൾ സമയം ഇവിടെ മിഡ്നൈറ്റ് ആയി, കുളിച്ച് ഫ്രഷ് ഒക്കെ ആയി, ഇനി കിടന്നുറങ്ങണം. ഇവിടുത്തെ ടൈമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ റൂം ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പം ഇപ്പം എന്തായാലും കിടക്കാൻ പോകണം, ഭയങ്കര ടയേർഡാ. ഇതാണ് എൻ്റെ റൂം. ഒരുത്തനും കൂടി വരും, നമ്മളെ രണ്ടുപേരും ഷെയർ ചെയ്യായിരിക്കും. അപ്പുറത്ത് വേറെ റൂമുണ്ട്.